എന്തിനാ നേരത്തെ കളഞ്ഞേ? വെറുതെ പുലുവലാവും. ആരുടെ പഴന്തുണി? ആരവിടെ ഇങ്ങനെയൊക്കെ വൃത്തിയുടെ ഇട്ടിരിക്കുന്നത്? അതാ അപ്പൂട്ടിയാ. ആരായാലും എന്താ, ഒരു കടയുടെ ഉമ്മർത്താണ് അതൊക്കെ കൊണ്ടിടുന്നത്. കണ്ടോ ഇവിടെ ഒക്കെ വൃത്തിയുടെ ഇട്ടിരിക്കുക. ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നൊരു സ്ഥലമല്ലേ ഇത്. ഏതായാലും അവമ്മ നോക്കുമ്പോ അടിവസ്ത്രം കണ്ടല്ലേ പ്രശ്നമാവും. സാക്ഷി പറയാൻ ഞങ്ങളാരും കാണത്തില്ല. എന്താ വേണ്ടത്? ഒന്നര കാലേ ഉള്ളൂ, എന്നിട്ടും ഇത്ര ചങ്കൂറ്റോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. പോണോ? എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നാ നീ എടുത്തു കളയും. അല്ലടാ, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. പോയി എടുത്തോണ്ട്, ചെന്ന് എടുത്തോണ്ടോടാ. മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു, വലിയ മെടുക്ക് കാണിച്ചാലുണ്ടല്ലോ. ഈ പണ്ടാരമൊക്കെ അടിച്ചു പൊളിച്ച് കുടംപുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ഞാൻ ചവിട്ടും. ഒരു പട്ടി അപ്പുട്ടോട് ചോദിക്കത്തില്ല. മനസ്സിലായടാ? ഒരു പാക്കറ്റ് സിസ്റ്റർ എടുത്ത് തീപ്പ. മനസ്സും ശരീരവും തണുപ്പിക്കാം. നാരങ്ങവെള്ളം, തണുത്ത സോഡ, തണുത്ത നാരങ്ങവെള്ളം, സോഡാ സോഡാ സോഡാ, നാരങ്ങവെള്ളം, നാരങ്ങവെള്ളം, സോഡാ, നാരങ്ങവെള്ളം, മധുരം, മധുരം, മുറുകി പോവാ കേട്ടോ. ഓറഞ്ച് മധുരം. മിഷീൻ അകത്തൊക്കെ വന്നിട്ടുണ്ട്, നോക്കണോ? കരിമിണി മാലയുണ്ട്, ഒറിജിനൽ തോറ്റു. അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയേറ്റതാ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞതാ, മൂപ്പത്തിയാർക്ക് ഇപ്പൊ ഓർമ്മയില്ലായിട്ടാ. നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. അപ്പോ ഓറഞ്ചോ ഗ്രേപ്സോ? കുമാരേട്ടന്റെ ഇഷ്ടം. എന്നാ പിന്നെ ഗ്രേപ്സ് ആയിക്കോട്ടെ, കളറും ഒക്കെ നല്ലതാ. ചെട്ടിയറെ, ഏതാ കുട്ടി? എന്താ പിടിച്ചെടുക്കണോന്ന് എനക്ക്? അങ്ങനെയൊന്നുമില്ല. ആ കുമാറിനെ പോലെ വരവും പോവും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചവടം ചെയ്യാൻ നോക്ക്. ആദ്യം കച്ചവടം ഒന്ന് പച്ച പിടിപ്പിക്ക്, എന്നിട്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണിനെ നിനക്ക് ശരിയാക്കി തരാം.
ആരെ കൊണ്ട് നമ്മൾ തോറ്റു? എന്താടാ ഇത്? എങ്ങനെയുണ്ട് ശേഖരൻകുട്ടി? കച്ചവടക്കു ഉഷാറായിട്ട് നടക്കണില്ലേ? ഉവ്വ്, ശേഖരൻകുട്ടിയല്ല, നരണൻകുട്ടി. ഇപ്പ കാലായി കച്ചവടായി. നന്നാവട്ടെ നന്നാവട്ടെ. ഈ കട വളർന്ന് പടർന്ന് ദേ ഈ ആല് പോലെ പന്തലിക്കണം. കടയിലേക്ക് നിറയെ സാധനങ്ങൾ വാങ്ങി വെക്കണം. അല്ല, അതിനൊക്കെ സഹായിക്കാൻ ഒരാളിന്റെ പരസഹായം ഇല്ലാണ്ട് തനിക്ക് ഈ പ്ലാസ്റ്റിക് കാലം വെച്ച് ബസിന്റെ മുകളിൽ വലിഞ്ഞേറാൻ പറ്റുമോ? ആ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത്? അയ്യോ, കൃഷ്ണൻകുട്ടി അല്ല, നാരായണൻകുട്ടി. നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കണോ ചേട്ടി? അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ലിസ്റ്റ്. ആ മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കന്റെ കയ്യിൽ കൊടുക്കുക. അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും. താനത് വിൽക്കുക, വളരുക, പടരുക, പന്തലിക്കുക, വേണമെങ്കിൽ കുറച്ച് കുറച്ച് പുഷ്പിച്ചോ, എന്താന്ന് വെച്ചാ ചെയ്യ. പക്ഷേ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ അത്? എന്താ എന്താ? നന്ദി. അതുണ്ടാവണം. ഈ കടവലിതാക്കെന്നൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള കാര്യമായതുകൊണ്ട്. അതെ കുട്ടി, കുട്ടി മാത്രല്ല, ലോകത്ത് അശരണരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ? അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ? ഒന്നും തരും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഒന്നും തരും, പിന്നെ താൻ വലിച്ചോ. ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ. ആ അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞേ? എന്താ? നന്ദി. കുട്ടികൾക്ക് പഴം പഴം പഴം. ആ കുട്ടികളെ പാടത്തോളൂ പാടത്തോളൂ. ചായ താൻ കുടിക്കേ? അയ്യോ വേണ്ട, ഞാൻ കുടിക്കറോ. കച്ചവടക്കെ ഒന്ന് ഉഷാറാവട്ടെ. കുറച്ച് പച്ചക്കറി. അയ്യോ, പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല. വെക്കി വെക്കി വെക്കി. ആ പപ്പടോ? പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? എന്താ ആൾക്കാർക്ക് എന്നോടുള്ള സ്നേഹം. വെച്ചില്ലേ വെച്ചില്ലേ. ഡോറടക്കി ഡോറടക്കി. ചെട്ടി, ഡാ പിന്നില് കറുത്ത ചെക്കൻ അവിടെ നിന്ന് മാറിക്കാൻ പറഞ്ഞേ. അങ്ങോട്ട് മാറണടാ, അങ്ങോട്ട് മാറണ പിള്ളേരെ. പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. ഈ പിള്ളേർ എന്താ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യുന്നത്? എവിടെ കിടന്ന് സെറ്റകളാ ഇവിറ്റകളൊക്കെ? നമ്മുടെ നാടിനല്ലേ മോശം? കുനിഞ്ഞു കുനിഞ്ഞ് നട്ടല് വളഞ്ഞല്ലേ.